നമസ്കാരം കരിപ്പൂർ വഴിയുള്ള സ്വർണക്കടത്തിന് കാരിയർമാരാകാൻ സുന്ദരികളായ യുവതികൾക്ക് വൻ ഡിമാൻഡ് ഇവർക്ക് സാധാരണ കാരിയർമാർക്ക് നൽകുന്നതിനേക്കാൾ ഇരട്ടി തുകയും പ്രതിഫലമായി നൽകും ഒരിക്കലും പിടികൂടാൻ സാധ്യതയില്ല എന്ന മുൻ ധാരണയിലാണ് ഇത്തരത്തിൽ യുവതികളെ തേടി ഏജന്റുമാർ ഗൾഫിൽ സജീവമായി വല വിരിച്ചിരിക്കുന്നത് ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് പോരുന്ന യുവതികളെ ബന്ധപ്പെടാൻ പ്രത്യേക ഏജന്റുമാർ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ട് എന്ന് പിടിയിലായ ചിലർ മൊഴി നൽകിയതായി കസ്റ്റംസ് അധികൃതർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു കോടിയോളം രൂപ വരുന്ന സ്വർണം കടത്താനും ശ്രമിച്ച കാസർകോട്ടെ പത്തൊൻപത് കാരി ഷഹല പിടിയിലായതിനു പിന്നാലെ സ്വർണം കടത്താനും ശ്രമിച്ച മുപ്പതുകാരിയും വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിനി ഡീനയും പിടിയിലായി വിദേശത്തു നിന്നും സ്വർണവുമായി കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തിറങ്ങിയ യുവതിയെയും യുവതിയുടെ ഒത്താശയുടെ സ്വർണം തട്ടിയെടുക്കാൻ എത്തിയ സംഘത്തെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് രാവിലെ എട്ട് മുപ്പതിന് ദുബായിൽ നിന്നും നിയമവിരുദ്ധമായി എട്ട് ലക്ഷം ൂപ വിലവരുന്ന നൂറ്റി നാൽപ്പത്തി ആറ് ഗ്രാം സ്വർണവുമായാണ് ഡീന പിടിയിലായത് സ്വർണം തട്ടിയെടുക്കാൻ എയർപോർട്ടിൽ എത്തിയ കോഴിക്കോട് നല്ലടം സ്വദേശി മുഹമ്മദ് സഹദ് എന്ന ഇരുപത്തിനാലുകാരൻ കോഴിക്കോട് വാണിയംകര സ്വദേശി മുഹമ്മദ് ജംനാസ് എന്ന മുപ്പത്തി ആറുകാരൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അതേസമയം തൊണ്ണൂറ്റി നാല് ലക്ഷത്തോളം രൂപയുടെ സ്വർണവുമായി അറസ്റ്റിലായ കാസർഗോഡ് സ്വദേശി ഷഹലയ്ക്ക് ഒരു ലക്ഷത്തോളം രൂപയുടെ വിമാന ടിക്കറ്റുമാണ് മാഫിയ സംഘം ഓഫർ ചെയ്തിരുന്നത് ഇത്തരത്തിൽ വലിയ തുകകളാണ് ഇവർക്ക് നൽകുന്നത് പരിശോധനയിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന പരിഗണന മുതലെടുത്ത് സ്വർണം കടത്തുകയാണ് സ്വർണ്ണക്കടത്ത് മാഫിയകളുടെ പുതിയ രീതി എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിരവധി സ്ത്രീകൾ ഈ അടുത്തായി സ്വർണം കടത്തിയതായി പോലീസും കസ്റ്റംസിനും വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ പിടിക്കപ്പെടാൻ സാധിക്കാത്ത നിരവധി സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പുതിയ സ്ത്രീ കാരിയർമാരെ സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങൾ വലവീശി പിടിക്കുന്നത് ഇവരുടെ ഭയം ഇല്ലാതാക്കാൻ നേരത്തെ സ്വർണം കടത്തിയ മറ്റു സ്ത്രീകളുമായി ഫോണിൽ സംസാരിപ്പിക്കുകയും യാത്രയിൽ ശ്രദ്ധിക്കേണ്ട വിവരങ്ങൾ അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കി നൽകുകയും ചെയ്യും ഇതോടെ ലഭിക്കുന്ന വൻ തുകയും സ്വപ്നം കണ്ടാണ് സ്ത്രീകൾ കരിയർമാരാകാൻ തയ്യാറാകുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം വയനാട് സ്വദേശി സുബൈർ എന്നയാൾക്ക് വേണ്ടി നിയമം വിരുദ്ധമായി കൊണ്ടുവന്ന സ്വർണം തട്ടിയെടുക്കാനാണ് മറ്റ് നാല് പേർ ഇന്ന് ഡീനയുടെ അറിവോടെ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയത് കൊടുത്തുവിട്ട കക്ഷിയുടെ ആളുകൾക്ക് സ്വർണം കൈമാറുന്നതിന് മുൻപേ സ്വർണം തട്ടിയെടുക്കുകയായിരുന്നു സംഘം പദ്ധതിയിട്ടിരുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കരിപ്പൂർ പോലീസ് നടത്തിയ നീക്കത്തിലൂടെയാണ് മൂന്ന് പ്രതികളെ വാഹന സഹിതം വിമാനത്താവളത്തിന്റെ കവാടത്തിന് സമീപം വെച്ച് പിടികൂടിയത് മുൻപും കടത്തിയിട്ടുള്ള ഡീന ഇത്തവണ സ്വർണം തട്ടുന്ന സംഘവുമായി ഒത്തുചേർന്ന് കടത്തു സ്വർണം തട്ടിയെടുത്ത് വീതം വെക്കാനായിരുന്നു പദ്ധതിയിട്ടത് ഒരേ സമയം കസ്റ്റംസിനെ വെട്ടിച്ചും സ്വർണം സ്വീകരിക്കാൻ എയർപോർട്ടിലെത്തിയ സംഘത്തെ കബളിപ്പിച്ചും കവർച്ചാ സംഘത്തോടൊപ്പം കാറിൽ കയറി അതിവേഗം എയർപോർട്ടിന് പുറത്തേക്ക് പോയ ഡീനിയുടെ വാഹനത്തെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത ഡീനിയെയും സംഘത്തെയും ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ലഗേജിൽ ഒളിപ്പിച്ച സ്വർണം കണ്ടെത്താൻ സാധിച്ചത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം തൊണ്ടി മുതൽ സഹിതം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു